അതേസമയത്ത് ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ, അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി. 12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000 ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പയിന്റെ സമയത്ത് അതാണ് എന്ത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്ന സുന്നികളുടേലുണ്ട് ആ ധാരണ. ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവ് ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാര് ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മേരിസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവര് തങ്ങന്മാരാണ്, ശേഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഹദൂമി തങ്ങന്മാർ, മഹദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ വാദം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പറ്റി ജമ്മക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടക്ക് പ്രതീക്ഷയിൽപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നസാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടങ്കറങ്ങേണ്ടി വന്നു ജൂതന്മാര്. ഈ നട്ടങ്കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പുകെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10-ന്റെ വലിയ ഒരു ആഘോഷത്തോടുകൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ള ഒന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബഇലൂടെ ഉള്ളിൽ കയറ്റിയതാണ്.